നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പി കേട്ടോ. വേറെ ഒന്നുമില്ല, കൂൺ ഉപയോഗിച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. മഷ്റൂം മസാലയാണിത്. മട്ടൻ മസാലയുടെയൊക്കെ ടേസ്റ്റ് വരുന്ന ഒരു മഷ്റൂം മസാല. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. വഴറ്റുകയോ അങ്ങനെയൊന്നും ചെയ്യേണ്ട കേട്ടോ. പക്ഷേ ഓവറോൾ റെസിപ്പി വരുമ്പോഴും നല്ല ടേസ്റ്റി ആയിരിക്കും. നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയും പത്തിരിയുടെ കൂടെയും അതുപോലെ തന്നെ വെറൈറ്റി റൈസിൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യട്ടോ. നല്ല കിടിലൻ റെസിപ്പിയാണ് ഫ്രണ്ട്സ്. നമുക്ക് അതിന് ഈസി ആയിട്ട് നമ്മുടെ ഈ മഷ്റൂം മസാല റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മഷ്റൂം മസാല തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മഷ്റൂം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഓയിസ്റ്റർ മഷ്റൂമാണ്, ഫ്രഷാണ്. ഇവിടെ അടുത്ത് തന്നെ മഷ്റൂം കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളുണ്ട്, അവരുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്തതാണ് കേട്ടോ. നല്ല മഷ്റൂമാണ്. ഇവിടെ ഞാൻ രണ്ട് പാക്കറ്റ് എടുത്തിട്ടുള്ളത്, 200 ഗ്രാം വീതമുള്ള രണ്ട് പാക്കറ്റ്. ഒരു പാക്കറ്റിലും നമുക്ക് ചെയ്യാവുന്നതാണ്, എത്രത്തോളം വേണോ അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഞാൻ ഈ മഷ്റൂമിന് ഇരുമ്പ് ചട്ടിയിലാണ് കുക്ക് ചെയ്യുന്നത്. ഇതിന് പകരമായിട്ട് നമ്മുടെ മൺചട്ടിയിൽ വയ്ക്കാം, അതൊക്കെ നോൺ സ്റ്റിക്ക് യൂസ് ചെയ്യുന്നവരുണ്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അടുത്തതായിട്ട് ഇതിലോട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയുള്ളിയാണ്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിരിക്കുക കേട്ടോ ചെറിയുള്ളി. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് ചെറിയുള്ളി ഉണ്ട്. അതുപോലെ 1 ബൾബ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് തിക്കായിട്ട് ഗ്രേവിയൊക്കെ ഉള്ള ഒരു ടൈപ്പായിരിക്കും കേട്ടത്. ഇത് ഇഞ്ചി, 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയാണ്, അത് ക്രഷ് ചെയ്തെടുത്തതാണ്. ഒരു 2-3 പച്ചമുളക് എടുക്കുക എരിവിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ഇവിടെ കാന്താരിമുളക് കട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം മഷ്റൂമിലോട്ട് ചേർത്തിരിക്കണം. നമുക്ക് പൗഡറുകൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടത്. ഇനി ഇതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുകയാണ്. അടുത്തതായിട്ട് കുറച്ച് മതി കേട്ടോ മുളക് പൊടി. ഓൾറെഡി നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, അത് ഇനി നമ്മൾ കുരുമുളക് കൂടെ ചേർക്കും അവസാനത്തിൽ. അപ്പോൾ കുറച്ച് മതി, 1/2 ടീസ്പൂണൊക്കെ മതി, 1/2 ഒന്നോ മതിയാവും. ഇനി ഇതിലോട്ട് ഞാൻ ഉലുവ ചേർക്കുകയാണ്, 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കാം. അടുത്തതായിട്ട് 1 ടീസ്പൂണോളം പെരിഞ്ചീരകം ചേർക്കാം. നമുക്ക് മഷ്റൂമിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലോട്ട് വെള്ളം ഒഴിക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. അടുപ്പിൽ കിടന്ന് വെന്ത് വരേണ്ടത് കൊണ്ടാണ് കേട്ടോ ഞാൻ വെള്ളം ഇങ്ങനെ ഒഴിക്കുന്നത്. പ്രഷർ കുക്കറിലാണെങ്കിൽ 1/2 കപ്പൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി, മഷ്റൂമിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോഴൊന്ന് ശ്രദ്ധിക്കണം. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. അടച്ച് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ വിറകടുപ്പിലട്ട് അത് വെച്ചിട്ടുള്ളത്, നമ്മുടെ മഷ്റൂം ഞാൻ അടച്ചു വെക്കുകയാണ്. ഇനി ഇരുന്ന് കുക്കായി വരട്ടെ. ഇനി ഇതിൽ നമുക്ക് കാര്യമായിട്ട് ഒരു പണിയില്ല. അവസാനം ഞാനൊരു ഫൈനൽ ടച്ച് കൊടുക്കാറുണ്ട് എല്ലാ ഡിഷസിലും, അതേപോലെ തന്നേ ഉള്ളൂ. ബാക്കി ചട്ടിയായി മഷ്റൂമായി. ഓക്കെ, നമ്മുടെ കൂന് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ട് ഞാൻ ഒഴിച്ച വെള്ളമൊക്കെ പോയി. അതിൽ കൂനിൽ നിന്ന് കുറച്ച് വെള്ളം വന്നിരുന്നു കേട്ടോ, അതൊക്കെ വറ്റി വന്നിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് നമ്മുടെ മഷ്റൂം ഈ ഒരു രീതിയിൽ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാനിവിടെ ഒന്നുകൂടെ ഡെലീഷ്യസ് ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഹെൽത്തി ആസ്പെക്റ്റിൽ ആണ് ഡെലീഷ്യസ് ആക്കുന്നത് കേട്ടോ. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ക്രീമാട്ടോ, മിൽക്ക് ക്രീമാണ്. നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും, അതല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇത് ഞാൻ വീട്ടിൽ ഉണ്ടാക്കി എടുത്തിട്ടുള്ള ക്രീമാണ്. ഈ ക്രീമിനെ ഞാൻ ഈ മഷ്റൂമിലോട്ട് ചേർക്കണം. ഇതിന് പകരമായിട്ട് തേങ്ങാപ്പാൽ ചേർത്താലും മതി കേട്ടോ. 1/2 പാല് ചേർക്കണം, കുറച്ച് കട്ടിയുള്ള 1/2 പാല് വേണം ചേർക്കാം. ഇവിടെ ഞാൻ ക്രീമാണ് ചേർത്തിട്ടുള്ളത്, 1/2 കപ്പ് ക്രീം ഇവിടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ക്രീം ചേർത്താൽ പിന്നെ ഒരുപാടൊന്ന് തിളക്കുക അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് ക്രീം ചേർത്ത് ഒന്ന് ലൂസായിട്ടുണ്ട് നമ്മുടെ ഗ്രേവി. ഉപ്പൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. എല്ലാവർക്കും ക്രീമിൻ്റെ ടേസ്റ്റ് പറ്റില്ല, പിന്നെ ക്രീം പാൽ അലർജി ഉള്ളവർക്ക് ക്രീം പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തേങ്ങാപ്പാൽ ചേർക്കാവുന്നതാണ്. തേങ്ങാപ്പാലാകുമ്പോഴും ഒന്നുകൂടെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ഫൈനൽ ടച്ച് കൊടുക്കണം. ഞാൻ ഗരം മസാല ചേർക്കണം, 1/2 ടീസ്പൂൺ ഗരം മസാലയെ ചേർക്കുന്നുള്ളൂ. ഗരം മസാല മുന്നിട്ട് നോക്കിയിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഫ്രഷായിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കുരുമുളകാണിത്. ഈ കുരുമുളക് ചേർക്കാം. ഫ്രഷായിട്ട് ക്രഷ് ചെയ്താൽ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഞാനിവിടെ ചേർക്കുന്നത് കറിവേപ്പില കേട്ടോ. കറിവേപ്പില കൂടെ നമുക്കിതിലോട്ട് ചേർക്കാം. പക്ഷെ അധികം തന്നെ ചേർക്കാം, വേണമെങ്കിൽ മല്ലിയില ചേർക്കാവുന്നതാണ്. ക്രീം ചേർത്തത് കൊണ്ട് തേങ്ങാപ്പാലാണെങ്കിൽ മല്ലിയില ചേർക്കുകയും ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഡെലീഷ്യസ് ആയിട്ടുള്ള മഷ്റൂം മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. ഇതിനെ ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റുകയാണ്. ഈ സ്മെല്ല്, കറിവേപ്പില, തേങ്ങാപ്പാൽ, അതിൻ്റെയൊക്കെ ഒരു സ്മെല്ല് ഇത് കയറണം. ഇതിലോട്ട് ഞാൻ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല. നമുക്കൊരു 1-2
ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിക്കാം. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഞാൻ. നമുക്കിത് അടച്ചു വയ്ക്കാം. ഞാനിനി ഈ ചട്ടി അടുപ്പിൽ നിന്ന് മാറ്റാം. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. കിഡിലനായിരിക്കും. അങ്ങനെ നമ്മുടെ മഷ്റൂം മസാല റെഡിയായിട്ടുണ്ട്. നല്ല ആവി പറക്കുന്ന മഷ്റൂം മസാല തന്നെയാണിത്. മട്ടൺ മസാലയുടെയൊക്കെ ടേസ്റ്റാണ് ഈ മഷ്റൂം മസാലയ്ക്ക്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.